നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഴങ്ങളിൽ നിന്ന് പുറത്തെടുത്ത ലോറിയിൽ നിന്ന് അർജുന്റെ മൃതദേഹം എടുത്ത ശേഷം അർജുന്റെ ലോറി കരയ്ക്കെത്തിച്ചപ്പോൾ ബാക്കിയത് ചില കണ്ണീർ കാഴ്ചകളാണ്. ലോറിയിൽ നിന്ന് അർജുൻ യാത്രയിൽ ഉപയോഗിച്ച ഒട്ടുമിക്ക വസ്തുക്കളും കണ്ടെടുത്തു. അർജുന്റെ ബാഗ്, രണ്ട് ഫോണുകൾ, പാചകത്തിന് ഉപയോഗിക്കുന്ന കുക്കർ ഉൾപ്പെടെയുള്ള പാത്രങ്ങൾ, വാച്ച്, ചെരുപ്പുകൾ എന്നിവയാണ് കണ്ടെടുത്തത്. മകന്റെ കളിപ്പാട്ടവും ഉണ്ടായിരുന്നു അക്കൂട്ടത്തിൽ. ഈ കളിപ്പാട്ടം ലോറിയിൽ ക്യാബിന് മുന്നിൽ വെച്ചാണ് അർജുൻ യാത്ര ചെയ്തിരുന്നത്. മകന് വേണ്ടി അർജുൻ വാങ്ങി നൽകിയതായിരുന്നു ഇതെന്ന് അനിൽ അഭിജിത്ത് പറഞ്ഞു. പിന്നീട് തിരികെ പോയപ്പോൾ ഈ കളിപ്പാട്ട വണ്ടിയും അർജുൻ കൂടെ കൊണ്ടുപോവുകയായിരുന്നു. ഇത്തരം കുഞ്ഞു കളിപ്പാട്ടങ്ങളാണ് അർജുൻ മകന് വാങ്ങിക്കൊടുത്തിരുന്നത്. പുഴയിൽ നിന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ അർജുന്റെ ലോറി ഇന്ന് പൊളിച്ചു പരിശോധിക്കുന്നതിനിടയിലാണ് അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കണ്ടെത്തിയത്. ലോറിയുടെ ക്യാബിനിൽ ബാക്കിയുള്ള മൃതദേഹാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് ലോറി പൊളിച്ചു പരിശോധിക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസം ലോറിയിൽ നിന്നും മൃതദേഹാവശിഷ്ടങ്ങളുടെ 75% പുറത്തെടുത്തതെന്ന് കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൻ വ്യക്തമാക്കിയിരുന്നു. അർജുൻ അവസാന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ ലഭിക്കുകയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നതായി അധികൃതരെ അറിയിച്ചതായി അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ പറഞ്ഞിരുന്നു. അർജുന്റെ ഭാര്യ ഇക്കാര്യം തന്നോട് ആവശ്യപ്പെട്ടിരുന്നതായും ജിതിൻ വെളിപ്പെടുത്തി. ലോറിയുടെ മാതൃകയിലുള്ള കളിപ്പാട്ടമാണ് മകന് വേണ്ടി അർജുൻ വാങ്ങിയത്. വാഹനവുമായി ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെട്ട ഫയലും കണ്ടെത്തി. അർജുന്റെ കുഞ്ഞിന്റെ കളിപ്പാട്ട ലോറി ക്യാബിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തപ്പോൾ കണ്ടുനിന്നവർക്കെല്ലാം അത് നൊമ്പരമായി. ലോറിയുമായി ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ മകന്റെ ഓർമ്മകളെ ഒപ്പം കൂട്ടാനായി അർജുൻ കൊണ്ടുപോയതായിരുന്നു ഈ കളിപ്പാട്ടം. ഇന്ന് രാവിലെയാണ് ഗംഗാവലി പുഴയിൽ നിന്ന് ലോറി പൂർണ്ണമായി കരയ്ക്കെത്തിച്ചത്. ലോറി കരയ്ക്കെത്തിച്ച സമയത്ത് ലോറിയുടെ ക്യാബിനിൽ നിന്നും അസ്ഥികൾ കണ്ടെത്തിയിരുന്നു. ക്യാബിന്റെ ഭാഗത്തുള്ള ചെളി നീക്കിയപ്പോഴാണ് അർജുൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കിട്ടിയത്. ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അർജുന്റെ ശരീരഭാഗങ്ങളും ലോറിയും ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തുന്നത്. അർജുന്റെ മൃതദേഹം നാളെ കുടുംബത്തിന് വിട്ടു നൽകും. മൃതദേഹത്തെ കർണാടക പോലീസും അനുഗമിക്കും. പോലീസ് സംരക്ഷണയോടെയായിരിക്കും കേരളത്തിലേക്കുള്ള യാത്ര. മൃതദേഹം എങ്ങനെ കൊണ്ടുപോകണമെന്ന കാര്യത്തിൽ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമാകും. തകർന്ന നിലയിലാണ് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ ക്യാബിൻ പുഴയിൽ നിന്ന് പുറത്തെടുത്തത്. കർണാടക സർക്കാർ സാധ്യമായതെല്ലാം ചെയ്തുവെന്ന് അർജുന്റെ സഹോദരി അഞ്ജു നേരത്തെ പറഞ്ഞിരുന്നു. മലയാളികളും കേരളത്തിലെ മാധ്യമങ്ങളും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ ചില യൂട്യൂബ് ചാനലുകൾ നടത്തിയ വ്യാജ പ്രചരണം വേദനിപ്പിച്ചുവെന്നും കുടുംബത്തിനും ലോറി ഉടമ മനാഫിനും ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആദ്യം തന്നെ സഹായിച്ചതിന് MK രാഘവൻ MP ആണ്. സംസ്ഥാന സർക്കാരും പ്രതിനിധികളെ അയച്ച് കുടുംബത്തോടൊപ്പം നിന്നു. കർണാടക MLA സതീഷ് കൃഷ്ണ സെയിൻ അടക്കം കൂടെ നിന്നതുകൊണ്ടാണ് ഡ്രഡ്ജ് പരിശോധന നടന്നത്. ഡ്രഡ്ജ് സാധ്യമാക്കാൻ KC വേണുഗോപാലും MK രാഘവനും നേരിട്ട് സമ്മർദ്ദം ചെലുത്തി. കുടുംബത്തിന് വേണ്ടി ജിതിനാണ് എല്ലാം ചെയ്തത്. മനാഫ് മറ്റൊരു രീതിയിലും കാര്യങ്ങൾ ചെയ്തു. അർജുന് വേണ്ടി പലരും പല രീതിയിലുള്ള മാർഗങ്ങൾ സ്വീകരിച്ചു. എല്ലാവർക്കും ഉത്തരം കിട്ടി. ലോറി കണ്ടെത്തുമെന്നും അതിന് സമയമെടുക്കുമെന്നും കാർവാർ SP കുടുംബത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു. തുടക്കത്തിൽ തെറ്റായ വിവരങ്ങൾ അറിയിച്ചോ ചിലർ കുടുംബത്തെ അടക്കം തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു. കർണാടക ഭരണകൂടം ഈശ്വർ മാർപ്പയെ തഴഞ്ഞതല്ല എന്നും അജു കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.